പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകർ, 2021-22 അധ്യയന വർഷവും കൊറോണ വൈറസിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രാഥമിക വിദ്യാഭ്യാസം വളരെ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുന്നതിൻ്റെ ആവശ്യമെന്നതിനാൽ പാഠഭാഗവും മറ്റ് അനുബന്ധ വിദ്യാർത്ഥി കേന്ദ്രീയമായ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താതിരിക്കാനാണ് ഇന്നത്തെ ഈ മഹാമാരിക്കാലത്തും വിദ്യാർത്ഥികളെ സമൂഹത്തെ ചേർത്ത് പിടിക്കാനും അവർക്കൊപ്പം നിൽക്കുവാനും അധ്യാപക സമൂഹവും ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. എങ്കിലും വിദ്യാലയങ്ങളിൽ മുഴുവൻ കുട്ടികൾക്കും പ്രവേശന നടപടികൾ പൂർത്തിയായിട്ടില്ല. ഓൺലൈൻ ക്ലാസ് പരിപൂർണമായി നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ വിദ്യാർത്ഥികളോടും പ്രവേശനം കാര്യങ്ങൾ ഇനിയും 10-15 ദിവസങ്ങൾ കൂടി വേണ്ടിവരും. രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പേരിൽ മാനസിക സംഘർഷം നേരിടേണ്ട ആവശ്യമില്ല. കാരണം പ്രവേശനം വരും ദിവസങ്ങളിലും നടത്താം. വിദ്യാർത്ഥികൾക്ക് ഓരോ ക്ലാസ് ടീച്ചർമാരും സമയബന്ധിതമായി ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നതിനനുസരിച്ച് പാഠഭാഗങ്ങളും മറ്റും ശ്രദ്ധിക്കണം. ഫോൺ സൗകര്യമില്ലാത്ത കുട്ടികൾ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ സഹകരിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം. പാഠഭാഗത്തിൻ്റെ സംശയങ്ങൾ അതാത് ക്ലാസ് ടീച്ചർമാരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി ഈ അധ്യയന വർഷവും നമുക്ക് ഒരുമിച്ച് നിന്ന് ആനന്ദകരമായി മാറ്റിയും പരിമിതികൾക്കുള്ളിലും മികച്ച പ്രവർത്തനത്തിലൂടെ ഈ അക്കാദമിക വർഷത്തെ അർത്ഥവത്താക്കാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. പ്രേമുള്ളവരെ, ഞാൻ കെ എസ് ഹൈമുഹമ്മദ്, തെച്ചപ്പറ്റ പട്ടാശ്ശേരി ഗവൺമെൻറ് സ്കൂൾ PTA പ്രസിഡൻറ്റ്. ബഹുമാനരെ, നാളെ നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവമാണ്. അതിൻ്റെ മുന്നോടിയായി എല്ലാ കൊച്ചുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, കൊറോണ നമ്മൾ വല്ലാതെ അലട്ടുന്നു. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ ഗവൺമെൻറ്റിനും അതേപോലെ നമ്മൾക്ക് വേണ്ടിയിട്ടും പഠിക്കണം എന്നുള്ള ധാരണയോടുകൂടി നല്ലതായ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ വിദ്യാഭ്യാസത്തിലേക്ക് മുന്നേറണം. അല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് മറ്റ് യാതൊരു പോംവഴികളും ഇല്ല. അതിനാൽ നല്ലതായ ഒരു വിദ്യാഭ്യാസ മേഖല നമ്മൾക്ക് കെട്ടിപ്പടുക്കാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എല്ലാ വീടുകളിലേക്കും മുഖ്യമന്ത്രിയുടെ സന്ദേശം ബഹുമാനപ്പെട്ട ഇവിടുത്തെ അധ്യാപകർ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതേപോലെ ആ പറയുന്നതനുസരിച്ച് ജീവിച്ചു പോകാനും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാനും ശ്രമിക്കുക. അതുമാത്രമല്ല, വീട്ടിലുള്ളവരേയും ബോധവൽക്കരണം വഴി ഈ കൊറോണ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ച് അതിനോടനുബന്ധിച്ച് ഗവൺമെൻറ് തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും ഞാൻ ഈ അവസരത്തിൽ ഇതിനോടൊപ്പം പറയുകയാണ്. ഇവിടെ നടക്കുന്ന ഈ പ്രവേശനോത്സവം രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയും നിങ്ങളെ നേരിൽ കാണാതെ മുഖതാവിൽ കാണാതെ സംസാരിക്കാൻ അവസരം ആയതുകൊണ്ട് നിങ്ങളൊരു നേരിൽ സംസാരിക്കുന്നതായി കണക്കാക്കി എല്ലാവരും
विद्याभ्यास निवटे आशंसोड़ ऊड़ी अभी परश्रमिक नमें हेड मास्टर विश मास्टर मत अध्यापक एल अनुबंधी और आशंस अर्पितो या नमस्कार जय हिंद। സൈദ് മുഹമ്മദ് അവർക്കും മറ്റു അധ്യാപകർക്കും എന്റെ പേരിലും പുതുക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ആശംസകൾ നേരുന്നു। ഇത്തരം ഒരു കാലഘട്ടത്തിൽ ക്രിയാത്മകവും ആത്മാർത്ഥവുമായി പ്രവർത്തിക്കുന്നവരിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല। അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അധ്യാപകർക്കും ആശംസകൾ നേരുന്നു। ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു। ഇനിയും നമ്മുടെ സ്കൂൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ। എൻ്റെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് ആശംസിക്കുന്നു। നന്ദി, നമസ്കാരം। ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം। ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ। ഈ അവസരത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന പുതിയ കൂട്ടുകാർക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു। കോവിഡ് കാലമായതിനാൽ നമുക്ക് നേരിൽ കാണാൻ ഇപ്പോൾ കഴിയില്ല, എങ്കിലും ഈ മഹാമാരിയിൽ നിന്ന് മോചനം ലഭിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ। My name is Vidun. I am studying first standard. I am coming from Tekkevetta. പുതിയ അധ്യയന വർഷത്തിലേക്ക് എൻ്റെ എച്ച്എമ്മിനെയും ടീച്ചർമാരെയും കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു। എ എൽ പി സ്കൂൾ കൊട്ടാരശ്ശേരി എന്ന സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ। എൻ്റെ പേര് സന്ധ്യ ഫാത്തിമ। പുസ്തക പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്ര പതംഗങ്ങളെത്തി പുസ്തക പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്ര പതംഗങ്ങളെത്തി ഉത്സാഹമോടെ പറന്നു പറന്നവർ ഉത്സവം കൂടുവാനെത്തി ഉത്സാഹമോടെ പറന്നു പറന്നവർ ഉത്സവം കൂടുവാനെത്തി വീട്ടുകാര്യങ്ങളും കൂട്ടുകാര്യങ്ങളും പായാരമോരോന്ന് പാടി വീട്ടുകാര്യങ്ങളും കൂട്ടുകാര്യങ്ങളും പായാരമോരോന്ന് പാടി ചിലഭങ്ങൾ പുസ്തകങ്ങളിൽ വന്ന് മുത്തം കൊടുക്കുന്ന കാലമെത്തി മുത്തം കൊടുക്കുന്ന കാലമെത്തി। എല്ലാവർക്കും നമസ്കാരം। ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, സഹാധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്ന ഇന്ന് നവാഗതരായി വന്നു ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു। അതോടൊപ്പം കുട്ടികളായ നിങ്ങൾ സൽസ്വഭാവികളും
അനുസരണയുള്ളവരും സ്നേഹമുള്ളവരും പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാകട്ടെയെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. എൻ്റെ പേര് അശ്വൻ. ഞാൻ മൂന്നാം എൽ പി എസ് കുട്ടശ്ശേരിയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ എല്ലാ കൂട്ടുകാർക്കും പ്രവേശന ഉത്സവ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഇന്ന് ജൂൺ 1 ഇന്നാണ് കൂട്ടുകാരെ നമ്മുടെ പ്രവേശന ഉത്സവം. അപ്പോൾ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാകും എന്താണ് ഈ പ്രവേശന ഉത്സവം എന്ന്. അതൊരു ഉത്സവം തന്നെയാണ്. എന്തിനാണ് ഈ ഉത്സവം നടത്തുന്നത് എന്ന് അറിയണ്ടേ? നമ്മൾ ഇന്നു മുതൽ ഈ അധ്യയന വർഷവും COVID-19 എന്ന മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്തത് കൊണ്ട് ഇന്നു മുതൽ ഓൺലൈൻ വിദ്യാലയത്തിൽ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും ഒത്തിരി സന്തോഷത്തോടെ നമ്മളെ പുതിയ അധ്യയന വർഷത്തിൽ സമ്മാനങ്ങൾ തന്ന് സ്വാഗതം ചെയ്യുന്നതും ഈ മഹാമാരിയെ തരണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇന്നു മുതൽ നല്ല കുട്ടികളായി പഠിച്ചു വളരാം. ജീവിതത്തിൽ വലിയവർക്കാകാം. എല്ലാവർക്കും പ്രവേശന ഉത്സവ ആശംസകൾ. നന്ദി. അറിവിന്റെ വെളിച്ചത്തിലേക്ക് പറന്നു വരുന്ന കുഞ്ഞു പൂമ്പാറ്റകൾക്ക്, പ്രത്യേകിച്ചും നവാഗതരായ കുഞ്ഞുമക്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള പഠനമായാലും അധ്യാപകരുടെ ഉറച്ച പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അംസിയ അബ്ദുള്ള. ALP സ്കൂളിലാണ്, കൊട്ടാശ്ശേരി 2 ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. കൊറോണയൊക്കെ ആയപ്പോൾ ടീച്ചർമാരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടമുണ്ട്. അപ്പൊ പുതിയ കൂട്ടുകാരനെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്കൂളിക്കുന്നു കൊറോണ ആയപ്പോൾ പോവാൻ പറ്റുന്നില്ല. ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുക. നമുക്ക് നല്ലോണം പഠിക്കണം. ഓൾ ദ ബ്ലെസ്. താങ്ക് യു. ജൂൺ 1 പ്രവേശനോത്സവം. ഇന്ന് എല്ലായിടത്തും വളരെ ഭംഗിയായി പ്രവേശനോത്സവം നടക്കുകയാണ്. പക്ഷേ സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു പ്രവേശനോത്സവമാണ് നടക്കുന്നത്. COVID-19 എന്ന മഹാമാരി ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും അടഞ്ഞുകിടക്കുന്നു. ഇതിനു മുമ്പിൽ എങ്ങനെ പഠിപ്പിക്കും, എന്ത് പഠിപ്പിക്കും എന്നൊരു ആശങ്കയിലാണ് നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും. ഇതിനൊരു വഴികാട്ടിയായിട്ടാണ് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സിൽ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളുടെയും ഒരു കൂട്ടായ്മയുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഒപ്പമായി ഞങ്ങളെല്ലാ അധ്യാപകരും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സബ്ജക്റ്റ്, ഞാൻ LPS കൊട്ടാശ്ശേരിയിലെ 5 ക്ലാസ് വിദ്യാർത്ഥി. അക്ഷരമധുരം മുഖരാനെത്തും കുഞ്ഞു കുരുവികളെ, മാനം നിറയെ പാറാം വെമ്പും മൽപൂമ്പാറ്റകളെ. അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞു കുരുവികളെ, മാനം നിറയെ പാറാം വെമ്പും മൽപൂമ്പാറ്റകളെ. ചിരി തൂകിയിടുക നിങ്ങൾ, ചുവടുകൾ വയ്ക്കുക നിങ്ങൾ പുതുവിദ്യാ വർഷത്തിരുമുറ്റത്തായി. സ്വാഗതമോദാം ഞങ്ങൾ, നിറസ്വാഗതമോദാം ഞങ്ങൾ. അക്ഷരമധുരം വരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂ. ഈ വർഷത്തെ പ്രവേശനോത്സവം ഓൺലൈനായി സംഘടിപ്പിക്കുകയാണ്. ഈ വർഷം പുതുതായി അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും ഈ വർഷം ധന്യമായി തീരുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.
ഓൺലൈൻ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ, പൊന്നോമനകളെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഒട്ടേറെ വിഷമതകളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരി നമ്മളെ ഏതാണ്ട് ലോക്കപ്പിലാക്കിയ ഒരവസ്ഥ, വീടുകളിൽ അടച്ചുപൂട്ടി കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം, ലോകം തന്നെ നിശ്ചലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈ പിറ്റേഴ്സ് ചാനലിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളുടെ പഠന സംരക്ഷണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണ് ഓൺലൈൻ പ്രവേശനോത്സവവും ഓൺലൈൻ ക്ലാസ്സുകളും. ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത PTA പ്രസിഡൻ്റായ ശ്രീ സേതു മുഹമ്മദ് അവർക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച ALPSൻ്റെ ഭരണസാരഥിയായ ശ്രീ ഹുസൈൻ മാസ്റ്റർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ആശംസ അർപ്പിച്ച വാർഡ് മെമ്പറായ ശ്രീമതി നസീമയ്ക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിറപ്പകിട്ടേകിക്കൊണ്ട് ഗാനം ആലപിച്ച ശ്രീമതി ഗായത്രി ടീച്ചർക്കും നൃത്തം അവതരിപ്പിച്ച ധന്യ ടീച്ചർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ആകർഷകമാക്കുന്നതിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ച പൊന്നോമനകൾക്ക് നന്ദിയുടെ തേൻതുള്ളികൾ അർപ്പിക്കുന്നു. സർവോപരി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന രക്ഷകർത്താക്കൾക്ക് എൻ്റെ സ്വന്തം പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.